Good afternoon. Good afternoon, miss. Good afternoon. സ്ക്രീൻ കാണുന്നില്ല അവരും. ഓക്കെ പ്രിയ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോൺ ഗേഡല്ലേ നോക്കിയേ? അതെ മിസ്. മൗസ് മൊബണ്ട മൊത്തം പോയി, മൊത്തം പോയി. ബുക്ക് മൗസ് മൊബണ്ട മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ് എടുത്തത് മനസ്സിലായോ? അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് നോക്കാന്ന് പറഞ്ഞിരുന്നു, പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്നു. ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കേ. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്സ് ആർ ഡാഷ് അവൈറ്റഡ്. ആൻസർ ഏതാ? ദ അനൗൺസ്മെന്റ് of the results dash awaited. answer ida parayu phone code namak paranjadalle. answer parayu. ഇവിടെ സിംഗിൾ വേർബ് ആണോ പ്ലൂറൽ വേർബ് ആണോ നോക്ക. ആൻസർ പറയുവാണെങ്കിലും ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്സ് ഡാഷ് അവേറ്റഡ്. നിങ്ങൾ ആൻസർ പറയൂ, നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേ. ആൻസർ നിങ്ങളല്ലേ പറയേണ്ടത്. നിങ്ങൾ പറയൂ, തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ, പറയാതിരിക്കരുത്. ഈസാണ് ഈസ് കറക്റ്റ് ആൻസർ ആണ്. എന്താണ് ഈസ് വന്നത്? നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു കൊടുത്തേ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്തേ? സിംഗുലർ ആയതുകൊണ്ട്. യാ, എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈസ് വന്നിരുന്നത്? സിംഗുലർ, സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ എന്താ ഈസ് വന്നത്. അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് സിംഗുലർ വേർബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഡാഷ് ക. എല്ലാവരും ആൻസർ പറയൂ. എല്ലാവരും ആൻസർ പറഞ്ഞാൽ മാത്രമേ ഞാൻ കറക്റ്റ് ആൻസർ പറയൂ. ഹാസ്. ആൻസർ ഹാസ് ആണ്. ഹാസ് അല്ലേ? മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഹാസ് ക എന്നാ പറയാ. ഓക്കെ, ഹാസ് ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് വൺ, 100 rupees ഡാഷ് ഇനഫ് ഫോർ ദി ടാക്സി ഫെയർ. ആൻസർ ഏതാ? എല്ലാവരും പറയൂ, ആൻസർ ചെയ്താ. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺഗ്രസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോ
നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ പറയാ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 100 rupees, റുപ്പീസ് ഒക്കെ വരുമ്പോ ഈസ് ആണ് വരാ, സിംഗുലർ ആണ്, ഈസ് ആണ് വരാ. യാ, ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ഇതൊക്കെ ഈസ് ആണ് വരാ അവിടെ. ഓക്കെ, നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ആർ ഡാഷ് റിപ്പോർട്ട്. റിപ്പോർട്ട് എന്താ വരാ ആൻസർ? മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് റിപ്പോർട്ട്. ബനാനാസ്, ബനാനാസ് ആണ്. എന്താ വരാ? അതൊരു പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ. പ്ലൂറൽ ആണ്, അതുകൊണ്ട് അവിടെ എന്താ വരാ? ആറാണ് വരാ. യാ, മോസ്റ്റ് ഓഫ് ദി ബനാനാസ് ഇൻ ദ ബാസ്കറ്റ് ആർ റിപ്പാൺ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ദ പ്ലെന്റി ഓഫ് ഷുഗർ ഡാഷ് ലോസ്. പ്ലെന്റി ഓഫ് ഷുഗർ ഡാഷ് ലോസ്റ്റ്. ഷുഗർ എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ? അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അവിടെ എന്താ വരാ? അത് സിംഗുലർ ആയിട്ട് കാണുള്ളൂ. അപ്പൊ അവിടെ എന്താ വരാ? ഈസ് ആണ് വരാ. യാ, പ്ലെന്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. അവിടെ ഒരിക്കലും ആർ ലോസ്റ്റ് എന്ന് പറയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് 100. എന്താ വരാ? ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഡാഷ് 6. അവിടെ ആൻസർ ഈസ് ആണ്, ആറല്ല, ഈസ് ആണ്. ഈ നമ്പർ ഓഫിന് ശേഷം പ്ലൂറിൽ വരികയാണെങ്കിൽ അവിടെ എന്താ? ഈസ് ആണ് വരിക. ഓക്കെ, ദ നമ്പർ ഓഫ് മാംഗോസ് എന്നല്ല പറഞ്ഞത്. അപ്പൊ ദ നമ്പർ ഓഫിന് ശേഷം മാംഗോസ് എന്ന് പറയുന്ന പ്ലൂറിൽ ആണ്, അതുകൊണ്ട് ഇവിടെ ആൻസർ എന്താ വരാ? ഈസ് ആണ് വരാ. ഇതൊക്കെ റൂളാണേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കേണ്ടത്, ഇതൊക്കെ റൂളാണ്. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറിൽ വന്നാല് ആൻസർ എന്താ വരാ? സിംഗുലർ, അതായത് ഈസ് ആണ് വരാ. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയേ. A number of flowers dash given. Answer ഏതാ? Yes. Yes ആണോ? Confusing questions ആണ്. അവിടെ yes അല്ല, ആറാ വരാ. നേരത്തെ ഞാൻ പറഞ്ഞെന്താ? The number of എന്ന് പറഞ്ഞതുകൊണ്ട്. ഇവിടെ A number എന്നാണ്. A number of എന്ന് പറഞ്ഞ plural ആണ് വരുന്നെങ്കിലോ ആറാണ് യൂസ് ചെയ്യാ. A number ഓഫിന് ശേഷം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ്. അപ്പോ ആൻസർ എന്താ? പ്ലൂറൽ ആണ് വരാ, ആറാണ് ഇവിടെ ആൻസർ. എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ. ഓക്കെ, അപ്പൊ ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ ആണ് വരുന്നെങ്കിൽ ആൻസർ എന്താ വരാ? സിംഗുലർ ആണ് വരാ. അപ്പൊ നോട്ട് ഉണ്ടെങ്കിൽ നോട്ടിൽ എഴുതി വെക്കൂ. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ ആണ് വരുന്നെങ്കിൽ ആൻസർ ഈസ് സിംഗുലർ. A number of ശേഷം plural ആണ് വരുന്നെങ്കിൽ the answer is plural. A number of ശേഷം ആണെങ്കിലോ the answer is plural. The number of ശേഷം ആണെങ്കിൽ answer is singular. Okay, clear ആയി വിശ്വസിക്കുന്നു. Next question നോക്കൂ. Many students dash present today. Many students dash presents today. എന്താ വരാ? വാസ് ആണ്. വാസ്.
മെനി സ്റ്റുഡൻസ് ഡാഷ് പ്രസൻസ് ടുഡേ. നമ്മൾ പഠിച്ചതല്ലേ ഈ മെനി, ഇതൊക്കെ വരുമ്പോൾ എന്താ യൂസ് ചെയ്യാം? സിംഗുലർ. മെനി ഒക്കെ വരുമ്പോ സിംഗുലർ ആണോ? ആറല്ലേ വരാ. മെനി സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് പ്ലൂരൽ അല്ലേ, അപ്പൊ ഇവിടെ എന്താ പ്ലൂരൽ ആണ് വരാ. മെനി സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. ഇത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. The news really going to shake the government to the roots. Answer is avara. Where is Alvas? Kani vaas padichana news ok varum enna vara. Is aanu. Karena news ok varumbo singular aanu. News, politics, physics, pinne wages adakke enda singular aa vara. Rule aanu adakke. Okay. ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് പറയുന്നത്? സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പറയാം. ഡാഷ് റിയലി ഗോയിങ് ടു ഷേക്ക് ദ ഗവൺമെന്റ് റൂൾസ്. പിന്നെ നിങ്ങൾ നോട്ട് എഴുതിയിട്ടാ, ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും. സ്ക്രീനിൽ കാണുന്ന നോട്ട് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആരും എഴുതിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസിന്റെ ഒന്നും നോട്ട് കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് നിങ്ങൾ എഴുതിയെടുത്തതല്ലേ, അതുകൊണ്ടാണ് ഇവിടെ നോട്ട് തരാനേ. നമ്മൾ എഴുതിയെടുക്കുമ്പോ നോട്ട് തരില്ല. എന്തോ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഷിജിൻ എന്താ പറഞ്ഞേ? അതെ മിസ്, നോട്ട് തരാതിരിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം നോട്ട് തരുന്നതാ. എങ്ങനെയായാലും നോട്ട് തരാതിരിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം നോട്ട് തരുന്നതാണോ? അതെ, നോട്ട് തരാതിരിക്കുന്നില്ല. എങ്ങനെയായാലും നോട്ട് തരും. എഴുതി എടുത്താലും എന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർ കാണുമല്ലോ, അപ്പം നോട്ട് തരുന്നതാണ്. ഓക്കെ, ആ നോട്ട് തരൂലേ, നോട്ട് തരാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ മിസ്. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കോൺഗോഡ് നോട്ട് കയ്യിലുള്ളവരെ ഇല്ലാത്തവർക്കും ഒന്നിപ്പോ തൽക്കാലം കൊടുക്കും. ഓക്കെ, കാരണം പിന്നെ കഴിഞ്ഞ പോർഷൻ അല്ലേ, ഞാൻ ഇനി പിന്നെ നോട്ട് നിങ്ങൾക്ക് തരണ്ടല്ലോ. ഇനി ഇപ്പോ ഒന്ന് കൊടുക്കുക, അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നോട്ട് തരാം. ഓക്കെ, ഓക്കെ. അപ്പോ അടുത്ത നോക്കി ഇപ്പൊ പറഞ്ഞില്ലേ ന്യൂസ്, പൊളിറ്റിക്സ്, അതൊന്നുകൂടെ പറയോ? ഏതൊക്കെ വരുമ്പോഴാണ് സിംഗുലർ വരുന്നത്? അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലത്തെ എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എല്ലാം സ്പീഡ് സ്പീഡ് പോകുന്നത്. ഓക്കെ, ന്യൂസ് സബ്ജക്റ്റ് ഒക്കെ വരുമ്പം സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് ഒന്ന് എല്ലാവർക്കും കൊടുക്കണേ, ഉള്ളവർ എല്ലാവർക്കും ഒന്ന് കൊടുക്കണേ. ഓക്കെ, ഒന്ന് സെൻഡ് ഫോട്ടോ ആയിട്ടോ എന്തും എന്തെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരും അടുത്ത ക്ലാസ്സിൽ, നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോ ടെൻത്ത് വൺ നോക്കിയേ. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു മാൻ. ഏജ് ആൻഡ് experience dash wisdom to man. Answer enda vara? Bring. Bring aano, has bring aano, brings aano, have bring aano. Brings. Bring. Bring, brings. പിന്നെ നെക്സ്റ്റ് ആൻസർ ബ്രിങ്സ് ആണ്, ഓപ്ഷൻ സി ആണ് ബ്രിങ്സ്. കാരണം ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ഒരു സിംഗുലർ ആണ്,
രണ്ടെണ്ണം ഉണ്ടെങ്കിലും അത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ആ 11th ആണ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഒന്നായിട്ടാ കാണുന്നത്, സിംഗുലർ ആണ്. അതുകൊണ്ട് അവിടെ എന്താ ഈസി യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും അതിന്റെ സിംഗുലർ ആണ്. അതുകൊണ്ട് ബ്രിങ്സ് ആണ് അവിടെ ആൻസർ വരാം. ഓക്കെ, അപ്പൊ 12th വൺ നോക്കിയേ. ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ഷോപ്പ് ഡാഷ് ഗുഡ്. ആൻസർ എന്താ വരാ? ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞേ. ബ്രെഡും ബട്ടറും ഒന്നാണോ? രണ്ടും രണ്ട് സാധനങ്ങളാണ്. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആറല്ലേ വരാ? ബ്രെഡ് ആൻഡ് ബട്ടർ ഓ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രെഡും ബട്ടറും ഒരുമിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അത് സിംഗുലർ ആണ്. അവിടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് രണ്ടും രണ്ടാണ് അല്ലേ? അപ്പൊ സെന്റൻസ് നോക്കിയിട്ട് ആൻസർ പറയണേ, മിസ്റ്റേക്ക് വരും പെട്ടെന്ന്. അപ്പൊ അവിടെ ആറാണ് വരിക. ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബ്രോ ഫ്രം ഷോ ആർ ഗുഡ്. ആറാണ് വരിക. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ ഓഫ് ദി ബോയ്സ് ഡാഷ് ഹിയർ, വൺ ഓഫ് ദി ബോയ്സ് ഡാഷ് ഹിയർ. എന്താ വരിക? എന്നാ പറയുന്നേ? വൺ ഓഫ് ദി ബോയ്സ് ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. ഓപ്ഷൻ ബി കംസ്. വൺ ഓഫ് ദി ബോയ്സ് കംസ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി. വൺ ഓഫ് ദി ബോയ്സ് ഹൂ കം ഹിയർ ഡാഷ് മൈ ഫ്രണ്ട്. വൺ ഓഫ് ദി ബോയ്സ് ഹൂ കം ഹിയർ ഡാഷ് മൈ ഫ്രണ്ട്. രമേശ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ക്രിക്കറ്റ്. ലൈക്ക് ആണോ? ലൈക്സ് ആണോ? ഈസ് ലൈക്കിംഗ് ആണോ? ആർ ലൈക്കിംഗ് ആണോ? രമേശ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. ഓപ്ഷൻ ബി ആണ്, ലൈക്സ് ആണ്. യാ, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, ആസ് മെനി ആസ്, അലോങ് വിത്ത്, ഇതൊക്കെ വരുമോ എന്താ റാദർ ദാൻ? ഇതൊക്കെ വരുമ്പോ എന്താ സിംഗുലർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ. നൈദർ ദ ലീഡർ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫൗണ്ട് ഗിൽറ്റി. നൈദർ ദ ലീഡർ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫൗണ്ട് ഗിൽറ്റി. വേറാണ്, വേറല്ലേ വരാ? ആൻസർ വേറാണ്, നൈദർ. ഓക്കെ, നൈദർ വരുന്നു. പിന്നെന്താ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പ്ലൂറലാണ്. സോ ആൻസർ ഈസ് വേറാണ്, പ്ലൂറലാണ്. സോ വേറാണ്. ദ കമ്മിറ്റി ഡാഷ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. ദ കമ്മിറ്റി dash take on a decision unanimously. Enda vara? Enda vara? Has and have on. Enda vara? Sinju, Sinju ni mute aavo.
Yes, Elvira. The committee has taken a decision unanimously. Has ആണ് വരെ. Okay. Next one, okay. The committee dash divided on different opinion. Yes. The committee dash divided on different opinion. Yeah. ആറല്ലേ വരാ, ആറാണ് ഡിവൈഡഡ് ആണ്. ഒരുപാട് ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ഒപ്പീനിയൻ വന്നു അല്ലെ. ദ കമ്മിറ്റി ഒന്നല്ലേ ഇപ്പോ, രണ്ടാ, രണ്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നതിനെ അല്ലേ. ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻ. അപ്പൊ എന്താ, കമ്മിറ്റി ഒന്നല്ല ഇവിടെ, അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ പ്ലൂറലാണ് വരാ, ആറാണ് വരാ. ഓക്കേ, പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ കമ്മിറ്റി ഡാഷ് ടേക്ക് എ ഡിസിഷൻ. അവിടെ കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലേ, അതുകൊണ്ട് അവിടെ എന്താ ഹാസ് യൂസ് ചെയ്തു. ഇവിടെ ദ കമ്മിറ്റി ഡിവൈഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തപ്പോ കമ്മിറ്റി പ്ലൂറൽ ആയി. സോ അവിടെ എന്താ ആറാണ് യൂസ് ചെയ്യ. ക്ലിയർ? നെക്സ്റ്റ് വൺ, എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഡാഷ് ടോം. ആൻസർ ചെയ്താ ഹാസ് ആണ്, ഹാസ് കോം. ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് ആണ്, കളക്ട് ചെയ്യണതാണ് അല്ലെ. ഇത് കമ്മിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഒരു കളക്ടീവ് നൗൺ ആണ്, പൊതുവെ സിംഗുലർ ആണ്. സോ ഹാസ് ആണ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് പാൻസ് dash very good for wild shirt. R party. R ആണ് വരാ. നമ്മ പറഞ്ഞു പാന്റ്, പൈജാമാസ് അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോ സിസേഴ്സ് ഒക്കെ വരുമ്പോ എന്താണ് അത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ, അപ്പൊ R ആണ് വരാ. നെക്സ്റ്റ്, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ ബോർഡ്. A pair of shoes dash bean board. എന്താ വരാ? R. Has ആ വരാ. A pair of shoe. A pair. ഒരു pair of shoe എന്ന് പറഞ്ഞു. ഒരു pair. അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് has ആ വരാ. സിംഗുലർ ആണ്. So has ആണ് വരാ. Okay. സപ്പോസ് ഇപ്പൊ പെയർ ഓഫ് ഷൂ എന്ന് മാത്രമേ പറയണെങ്കിൽ ആറ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എ പെയർ, എ പെയർ മീൻസ് ഒരു പെയർ അല്ലേ, അപ്പൊ സിംഗുലർ ആണ്. സോ ഹാസ് ആണ് വരാ. എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബോട്ട് എന്നാണ് വരാ. നെക്സ്റ്റ് വന്ന് നോക്കി, ദ പോലീസ് ഡാഷ് അറസ്റ്റഡ് ഹിം. ഹാസ്. The police ഒക്കെ പറയുമ്പോ പ്ലൂറൽ ആണ്. ഹാസ്. The police ഹാവ് ആണ് വരെ. പോലീസ് ഒക്കെ പറയുമ്പോ ഹാവ് ആണ് വരെ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. പോലീസ് ഒക്കെ പറയുമ്പോ ഹാവ് ആണ് വരെ. നെക്സ്റ്റ്, പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഡാഷ് വെരി ഡേഞ്ചറസ്. പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഡാഷ് വെരി ഡേഞ്ചറസ്. എന്താ വരാ? ശ്രദ്ധിച്ച് ഞാൻ വായിക്കണല്ല. ഈസ് ആണ് വരാ. ഈസ്, ഐ എൻ ജി ഫോം വന്നാലും ഈസ് ആ യൂസ് ചെയ്യാം ട്ടോ. പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് അല്ലേ, അപ്പൊ ഈസ് ആണ് വരാ. ഡോഗ് ഒരുപാട് ഉണ്ടെങ്കിലും അവിടെ പ്ലേയിങ് എന്ന് വരുന്നു, ഐ എൻ ജി വന്നു, അതുകൊണ്ട് ഈസ് ആണ് വരാ. Playing with mad dogs is very dangerous. Okay. Suppose ingeya vara mad dogs dash very dangerous aanu endengilo ivar thanni irunu kalikka. Yeah, r aanu use cheya. Okay, clear. Next, everyone dash come to the class.
Everyone dash come to the class. Everyone എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ ആണ്. അപ്പൊ എന്താ ആൻസർ? എന്താ വരിക? ഹാസ് ആണ്. Everyone, everybody, somebody, anybody, ഇതൊക്കെ സിംഗുലർ ആണ്. അപ്പൊ ആൻസറും സിംഗുലർ ആയിരിക്കും. Everyone, everybody, somebody, anybody. Next, നോക്കി. Many, a dash is informed the class. Many, a dash is informed the class. Student ആണോ students ആണോ? Students. മെനി കഴിഞ്ഞിട്ടുള്ള എ ഇല്ലേ, അതിന്റെ മീനിങ് ഒരു എന്നാണ്. അപ്പൊ സ്റ്റുഡന്റ് ആണ് വരുന്നത്. മിസ്റ്റേക്ക് വരും, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. മിസ്റ്റേക്ക് വരും. ഓക്കെ, മെനി എ വന്നത് കൊണ്ട് അവിടെ സ്റ്റുഡന്റ് ആണ്. സപ്പോസ് അവിടെ എ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റുഡൻസ് എന്ന് പറയാം. മെനി സ്റ്റുഡൻസ്. അപ്പൊ അവിടെ ഈസ് വരില്ല, ആറേ വരുള്ളൂ. ഓക്കെ, അതെല്ലാം നോക്കാം. മെനി എ ഡാഷ് ഈ ഇൻഫോംഡ് ദ ക്ലാസ്. അപ്പൊ സ്റ്റുഡന്റ് ആണ് വരാ, സിംഗുലർ ആണ്. അപ്പൊ മെനി ഡാഷ് ആർ ഇൻഫോംഡ് ദ ക്ലാസ് എന്ന് വരികയാണെങ്കിൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്ലൂറൽ ആണ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അടുത്ത നോക്കിയേ. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ ഫർണിച്ചർ ഡാഷ് ബീൻ ഡാമേജ്ഡ്. ഹാസ് ആണ്. കാരണം എന്താ, ഫർണിച്ചർ എന്നൊക്കെ പറയുമ്പോ സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫർണിച്ചർ, അപ്പൊ എവരിവാൺ, അങ്ങനെയൊക്കെ ഒരുപാട് ഇല്ലേ, അതൊക്കെ സിംഗുലർ ആണ്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് പഠിച്ചാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഫർണിച്ചർ ഡാഷ് ബീൻ ഡാമേജ് എന്ന് പറയുമ്പോൾ ആൻസർ ഹാസ് ആണ് വരിക. ഹാസ് ബീൻ ഡാമേജ്ഡ്. ഫർണിച്ചർ സിംഗുലർ ആയതുകൊണ്ട് ആൻസർ ഈസ് സിംഗുലർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. എന്താ വരിക? ഈച്ച് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് ഗിവൺ പ്രൈസസ്. ഈച്ച് ആൻഡ് ഈച്ച് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ. പ്ലൂറലാണോ? സിംഗുലർ ആണ്. ഈച്ച് ആൻഡ് ഈച്ച്, ഈച്ച് ആൻഡ് എവ്രി, ഇതൊക്കെ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? ഇത് രണ്ടും സിംഗുലർ ഫോം ആണ്. അപ്പൊ ആൻസറും സിംഗുലർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. You, the girl dash beautiful. ഫസ്റ്റ് എന്ന് പറയുന്നത് യു. യു എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. അപ്പൊ ആൻസർ എന്താ പറയുക? കോൺഗേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. ഇനി ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. പറയൂ, കോൺഗ്രഡ് ക്ലിയർ ആണോ? നിങ്ങൾ തമ്മിൽ മിണ്ടാതെ നിങ്ങൾ പറയൂ. ക്ലിയർ ആണ്, പക്ഷെ ചില സെന്റൻസിന്റെ അവിടെ വരുമ്പോ ഡൗട്ട് വരുന്നുണ്ട്. ഡൗട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ് സിംഗുലർ, ഏതൊക്കെയാണ് പ്ലൂറൽ എന്ന് മനസ്സിലാവുന്നിട്ടാണോ? അതല്ല, ഇപ്പൊ ഈച്ച് ആൻഡ് ഈച്ച് പോലെ തന്നെ കൊറേ വേറെ പൊളിറ്റീഷ്യൻ അങ്ങനത്തെ ചില സെന്റൻസുകൾ വരൂലേ, അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഡൗട്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. റൂൾസ് ഒക്കെ വരുമ്പോ, റൂൾസ് ആണ് അതൊക്കെ. ആ റൂൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം.
അത് കുറച്ച് സിംഗിൾ റൂം ഒക്കെ ഉണ്ട്, ടൂറിലുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞത് നിങ്ങൾ എഴുതിയെടുക്കോ. ലാസ്റ്റ് നിങ്ങൾ നോട്ട് വേണമെന്ന് പറയോ. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നാളെ നാളെ നേരത്തെ ക്ലാസ്സിൽ വരുമ്പോ കൊടുത്തേക്കാം. കോൺഗോഡിന് ഏതൊക്കെയാണ് സിംഗിൾ എന്നും ഏതൊക്കെയാണ് ബ്ലൂറിൽ എന്നുള്ളത് അത് മതിയോ, അല്ലെങ്കിൽ ഇപ്പൊ പറയണോ? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. പറയൂ, നോട്ടിട്ടാ മതി. അപ്പൊ ഞാനത് ബ്ലൂറിലും സിംഗിളറും നോട്ട് ഇട്ട് കൊടുത്തേക്കാം. മേ ബി അടുത്ത ക്ലാസ്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇനി ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉള്ളതുണ്ടോ? ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ പറയൂ, ഞാൻ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എന്നാണ്? സെപ്റ്റംബർ 7th. സെപ്റ്റംബർ. പ്രിപ്പോസിഷൻസ് ഒക്കെ അറിയോ നിങ്ങൾക്ക്? പ്രിപ്പോസിഷൻസ് അറിയോ? ഏതാ ഡൗട്ട് ഉള്ള പോർഷൻ ഏതാ? കുറച്ചൊക്കെ അറിയാവുള്ളൂ. കുറച്ചൊക്കെ അറിയാവുള്ളൂ. കുറച്ച് പ്രിപ്പോസിഷൻ ഞാൻ ഇപ്പൊ നമുക്ക് നോക്കാം. ഞാൻ നോട്ടില്ല എന്റെ കയ്യില്, നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. നോക്കാം മിസ്, നോക്കാം. അപ്പൊ എഴുതിക്കോളൂ. He went dash the market. Option ഇല്ലാതെ answer പറയാൻ പറ്റും, നോക്കണേ. He went to the market. Okay, correct ആണ്. എല്ലാവരും എഴുതിയില്ലേ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. ഏതെങ്കിലും കിട്ടാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ പറയണം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതും പറയണം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹി ലിവ്സ് ഡാഷ് എ സ്മോൾ ടൗൺ. ഹി ലിവ് എൽ ഐ വി ഇ എസ് ലിവ്സ്. ഹി ലിവ്സ് ഡാഷ് എ സ്മോൾ ടൗൺ. എ സ്മോൾ ടൗൺ എന്താ വരിക? എന്താണ് വരിക? ഇന്ന് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും? അത് പറയാവോ? ഓക്കെ, അടുത്ത എക്സാമ്പിൾ എഴുതിക്കോളൂ. ഐ മെറ്റ് ഹിം ഡാഷ് ദ ആഫ്റ്റർനൂൺ. ഐ മെറ്റ് ഹിം ഡാഷ് ദ ആഫ്റ്റർനൂൺ. ഐ മെറ്റ് ഹിം ഡാഷ് ദ ആഫ്റ്റർനൂൺ. ഇൻ ദ ആഫ്റ്റർനൂൺ ഇൻ ദ മോർണിംഗ് ഇൻ ദ ഈവനിംഗ് ഇവിടെയൊക്കെ എന്താണ് ഇൻ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സിറ്റി, കൺട്രി പറയുമ്പോഴും സിറ്റി പറയുമ്പോഴും ഒരു വില്ലേജ് പറയുമ്പോഴും ഒരു ടൗൺ പറയുമ്പോഴും അവിടെയൊക്കെ എന്താ ഇൻ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അതെല്ലാം ഓർത്ത് വെക്കുക. ഒന്ന് എഴുതിയെങ്കിലും വെക്കുക. കൺട്രി പറയുമ്പോ വില്ലേജ്, സിറ്റി, ടൗൺ, പിന്നെ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇതൊക്കെ എന്താണ് അവിടേക്ക് ഇന്ന് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഡാഷ്, സോറി, നെക്സ്റ്റ് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ഡാഷ് മൈ പോക്കറ്റ്. ഇറ്റ് ഈസ് ഡാഷ് മൈ പോക്കറ്റ്. It is dash my pocket.
എന്താ വരാ? ഇൻ ദ പോക്കറ്റ് അല്ലെ? ഇങ്ങനെ കുറച്ച് ചെറിയ ഇങ്ങനെ പോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ ആണ് വരെ. പേഴ്സ്, പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ ആ വരെ. ഓക്കെ, അടുത്ത എഴുതിക്കോളൂ. ഐ റീഡ് ഇറ്റ്, ഐ റീഡ് ഇറ്റ്, ഞാൻ വായിച്ചു. ഐ റീഡ് ഇറ്റ് ഡാഷ് ദ ന്യൂസ് പേപ്പർ. ഐ റീഡ് ഇറ്റ് ഡാഷ് ദ ന്യൂസ് പേപ്പർ. ഐ റീഡ് ഇറ്റ് ഡാഷ് ദ ന്യൂസ് പേപ്പർ. എന്താ വരെ അവിടെ? ഇൻ ആണ് വരാ. ഈ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുമ്പോ ഇന്നാണ് വരാ. ഓക്കെ, നെക്സ്റ്റ് വാണ് എടുത്തോളൂ. ഹി പുട്ട് ഹിസ് ബാഗ്, ഹി പുട്ട് ഹിസ് ബാഗ് ഡാഷ് ദ ടേബിൾ. ഹി പുട്ട് ഹിസ് ഓൺ ദ ടേബിൾ, ഓൺ ഓൺ ദ ടേബിൾ. ഹി പുട്ട് ഹിസ് ബാഗ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഷി സിറ്റ്, she sit dash the table. And that varam she sat at the she sat dash the table. And that varam on the table. On angane parayumbo adine mugile irunnu nu varu, table la mugile irunnu na varam. Ah, അറ്റ് യൂസ് ചെയ്യാം. ടേബിളിന് അരികെ, ടേബിളിന് അടുത്ത്, അങ്ങനെയാണ് അറ്റിന്റെ മീനിങ് വരാ. ഒരിക്കലും ടേബിളിന് മുകളിൽ ആരും, ഒരു പെൺകുട്ടി കയറിയിരിക്കില്ല. ഓക്കെ, സപ്പോസ് ഓപ്ഷനിൽ അങ്ങനെ ഓൺ ഉണ്ടെങ്കിൽ ഓൺ എഴുതാം. ഇപ്പൊ അറ്റാണുള്ളതെങ്കിൽ ഓപ്ഷനിൽ ഇപ്പോ ഇൻ അറ്റ്, പിന്നെന്താ സീൻസ് എന്നൊക്കെ പറഞ്ഞേ ണ്ടെങ്കിൽ ഓൺ ഇല്ല, ഓപ്ഷൻ ഓൺ ഇല്ല എങ്കിൽ അറ്റ് ഉണ്ടെങ്കിൽ അറ്റ് എഴുതാം. ഓക്കെ, സപ്പോസ് അറ്റില്ലെങ്കിൽ ഓണെങ്കിൽ എഴുതാം. രണ്ട് ആൻസറും കറക്റ്റ് ആയിരിക്കും, ഓപ്ഷൻ അനുസരിച്ച് എഴുതാം. അറ്റ് മീൻസ് അരികെ എന്നാണ്, അടുത്ത്, ടേബിളിന് അടുത്തിരുന്നു എന്നാണ് ആൻസർ വരാം, മീനിങ് വരാം. ഇപ്പൊ ക്യാറ്റ് ആണെങ്കിലോ, ക്യാറ്റ് സാറ്റ് ഡാഷ് ദ ടേബിൾ. ഓൺ ദ ടേബിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഓൺ ദ ടേബിൾ നടക്കുന്ന സംഭവമാണ് അല്ലേ. പൂച്ച ടേബിളിന് മുകളിൽ ഇരുന്നു എന്നല്ലേ പറയാം, അല്ലാതെ ആ പെൺകുട്ടി ടേബിളിന് മുകളിൽ ഇരുന്നു എന്നൊക്കെ പറയില്ല. അവിടെ ടേബിളിന് മുകളിൽ ഇരിക്കുന്ന പറയില്ല, അവൾ ടേബിളിൽ അരികി ഇരിക്കുന്നു എന്ന് പറയും. അപ്പൊ അവിടെ അറ്റാണ് ഇവര്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എഴുതിക്കോളൂ, ഫസ്റ്റ് എഴുതിക്കോളൂ. There is someone dash the door. There is someone dash the door. There is someone dash the door. At the at. അടുത്തത് അറ്റ് കറക്റ്റ് ആണ്. നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം അല്ലെ, അറ്റ് യൂസ് ചെയ്യാം. ചിലപ്പോ ഔട്ട്സൈഡ് യൂസ് ചെയ്യാം, ഇൻസൈഡ് യൂസ് ചെയ്യാം. ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്താം. ഓക്കെ, ഇവിടെ അറ്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഐ വാസ് ബോൺ ഡാഷ് ഇറ്റലി. ഐ വാസ് ബോൺ ഡാഷ് ഇറ്റലി. കൺട്രി വരുമ്പോ ഇൻ ആണ് വരാ. നെക്സ്റ്റ്, വി സെലിബ്രേറ്റഡ് ദ ന്യൂ ഇയർ. വി സെലിബ്രേറ്റഡ് ദ ന്യൂ ഇയർ ഡാഷ് ഫസ്റ്റ് ജാനുവരി. വി സെലിബ്രേറ്റഡ് ദ ന്യൂ ഇയർ ഡാഷ് ഫസ്റ്റ് ജാനുവരി. ഓൺ ആണ് വരാ. ഹോളിഡേസും അതുപോലെ എന്താ ഡേയ്സ് ഒക്കെ വരില്ലേ, ഹോളിഡേ ആണ്, അങ്ങനെ വരുമ്പോ ഓൺ ആണ് വരാ. ന്യൂ ഇയർ, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അങ്ങനെയൊക്കെ വരുമ്പോ ഓണാ വരാ. ബർത്ത്, ബർത്ത്ഡേ,
ബർത്ത്ഡേ ഒക്കെ വരുമ്പോ ഓണാ വരാ. ഓക്കെ നെക്സ്റ്റ്, ദർ ഈസ് സംവൺ ഹൈഡിങ് ഡാഷ് ദ കർട്ടൻ. ദർ ഈസ് സംവൺ ഹൈഡിങ് ഡാഷ് ദ കർട്ടൻ. There is someone hiding dash the curtain. ഏത് പ്രപ്പോസിഷൻ ആയിരിക്കും വരിക? There is someone dash the curtain. In, on, at, behind. At, behind. Behind. Yeah, behind on. അടുത്തത്, ഷീ സ്മൈൽഡ് ഡാഷ് ഹിം. ഷീ സ്മൈൽഡ് ഡാഷ് ഹിം. ഷീ സ്മൈൽഡ് ഡാഷ് ഹിം. ആൻസർ എന്താ? അച്ചാണ് വര. സ്മൈൽ ഒക്കെ വരുമ്പോ അച്ചാണ് വരെ. സ്മൈൽ, സ്മൈൽ അറ്റ് സംബഡി, അച്ചാണ് വര. ഐ സ്മൈലിംഗ് അറ്റ് യു. സ്മൈൽ ഒക്കെ വരുമ്പോ അച്ചാണ് യൂസ് ചെയ്യുക. എല്ലാ എക്സ്പ്രഷൻസിനും അറ്റാണോ? ആ ലുക്ക് വരുമ്പോൾ മറ്റല്ലേ പറയാം. She looks at me. എന്നൊക്കെ പറയില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോ അച്ഛ എവിടെയാ യൂസ് ചെയ്യണ്ടേ, ഓൺ എവിടെയാ യൂസ് ചെയ്യണ്ടേ, ഇന്ന എവിടെയാ യൂസ് ചെയ്യണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയും. പ്രപ്പോസിഷൻസ് ഒക്കെ എവിടെയാ യൂസ് ചെയ്യണ്ടെന്ന് അറിയോ? റൂൾസ് ഒന്ന് പറഞ്ഞുതരാം. എന്തോ അതിന്റെ റൂൾസ് എന്നാണ് ഞാൻ ചോദിച്ചത്. At, in, on, since, for, during. കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സില് നമുക്ക് നോക്കിയാലോ, പ്രപ്പോസിഷൻസ് നോക്കിയാലോ. നോക്കാം. അപ്പൊ ഞാൻ അതൊരു നോട്ട് തരാം, പ്രപ്പോസിഷൻസ് എങ്ങനെയാണ്. നമുക്ക് നാളെ അപ്പോഴത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രപ്പോസിഷൻസ് നോക്കാം. പ്രപ്പോസിഷൻസിന്റെ കുറച്ച് പേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അത് മതി. അപ്പോ അതാണ് ഞാൻ ചോദിക്കണത്, എന്തെങ്കിലും ഡൗട്ട് ഉള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. കാരണം ഞാനിപ്പോ ആദ്യം വന്ന് ക്ലാസ് എടുത്തപ്പോ അവര് പറഞ്ഞു, വല്ല മിക്ക സ്റ്റുഡൻസ് പറഞ്ഞു എന്തോ ഇത് ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞു. ഇതില് പഴയ സ്റ്റുഡൻസ് ഉണ്ട്, പുതിയ സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഞാനത് എടുക്കാം, അല്ലാതെ ഫസ്റ്റ് മുതൽ എടുക്കണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടാലും മതി. എല്ലാം കൂടി മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഒരു പോർഷനും കംപ്ലീറ്റ് ആവില്ല. ഇപ്പൊ ഞാൻ പ്രപ്പോസിഷനെ കുറിച്ചും അല്ലാതെ വേറെ വെറുപ്പിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പ് എന്താണെന്ന് ആദ്യം അറിയണം. അതേപോലെ പ്രപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണം. ആ അപ്പൊ ഒരു ടോപ്പിക്ക് ഒരു ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോ നിങ്ങക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെങ്കിൽ നിങ്ങത് ഇപ്പൊ എന്താ കോൺഗ്രഡ്, കോൺഗ്രഡിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഈ ക്ലാസ്സിലും പറഞ്ഞു. അപ്പൊ കോൺഗ്രഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അല്ലെ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ പ്രപ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ പ്രപ്പോസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങള് ചോദിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ടോപ്പിക്ക് എനിക്ക് പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. അല്ലാതെ ഫസ്റ്റ് തുടങ്ങി എടുക്കണമെങ്കിൽ നമുക്ക് ഗ്രാമറെ ഫസ്റ്റ് വെറുപ്പ് തുടങ്ങി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് അതേപോലെ പോകാം. അതാണ് കുറച്ചൊരു ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ സമയം പോകും. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നിങ്ങളെ റെസ്പോണ്ട് ചെയ്യും, നിങ്ങളൊന്ന് സംസാരിക്കൂ. എക്സാം വരുന്ന പോർഷൻസ് ഇങ്ങനെ ഓരോ പോർഷൻ ആയിട്ട് കവർ ചെയ്യും.
അപ്പോ ഇതിനു മുന്നേ വന്നപ്പോ പറഞ്ഞു കോൺഗേഡ് പറയാൻ പറഞ്ഞു, കോൺഗേഡ് ഡൗട്ട് ഉണ്ട്, കോൺഗേഡ് അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കോൺഗേഡ് കവർ ചെയ്തത്. ഈ ക്ലാസ്സുകളായിട്ട് കോൺഗേഡ് ടോപ്പിക് കവർ ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തതിനു ശേഷമാണ് നമ്മള് എല്ലാരും കൂടെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലിരിക്കുമ്പോ ചിലർക്ക് ഇപ്പോ പറയുന്ന ചിലപ്പോ പോർഷൻ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. അപ്പൊ നമ്മളത് പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റില്ലേ. എല്ലാ പോർഷനും കവർ ചെയ്ത് പറയൂ. അതിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കിപ്പോ പ്രപ്പോസിഷൻ കാര്യം, പ്രപ്പോസിഷൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ടീച്ചേഴ്സ് പ്രപ്പോസിഷൻ എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ജോയിൻ ചെയ്ത് പിന്നെ എടുത്തിട്ടില്ല. വേറെ ആരെങ്കിലും? ഇല്ല. അപ്പൊ നിലവിൽ ഇപ്പോ ഏതുവരെയൊക്കെ എടുത്തു? ഇപ്പൊ ഞാൻ അത് വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇംഗ്ലീഷിനെ? ഞാനല്ലാതെ ആർക്കില്ല. വേറെ രണ്ട് മിസ്സുമാരുണ്ടായിരുന്നു, മിസ് നിർമ്മല മിസ് വന്നപ്പം നൗൺസ് പ്രോനൗൺസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞ ഉടനെ ആ മിസ് വന്നത്. അതിനു മുന്നേ വേറൊരു മിസ് ടെൻസ് ഒക്കെ എടുത്തായിരുന്നു. ഞാനിപ്പോ പ്രോണൗൺ തുടങ്ങി തുടങ്ങണോ അതാണ് ചോദിക്കണേ. ഞാൻ ഫസ്റ്റ് തുടങ്ങി പറയട്ടെ. അല്ലെങ്കിൽ ഇനി പ്രോണൗൺ വേണ്ട, ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. ഇതിന് കണ്ടിന്യൂഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടോപ്പിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. കണ്ടിന്യൂഷൻ ഒന്നുമില്ല, ഡൗട്ടുള്ള പോർഷൻ കവർ ചെയ്യുന്നു മാത്രം. കണ്ടിന്യൂഷൻ വേണമെങ്കിൽ ഞാൻ പറയില്ല, ഗ്രാമറാണ് കറക്റ്റ് കണ്ടിന്യൂഷനിൽ പോവാം. പ്രോണൗൺ കഴിഞ്ഞിട്ട് റിലേറ്റീവ് പ്രോണൗൺ വരും, പ്രപ്പോസിഷൻ വരും, അതിന് കൺജക്ഷൻ വരും, ഇന്റജൻഷൻ വരും, ഇതൊക്കെ അതൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഓരോ ടോപ്പിക് വെച്ച് പോയാൽ മതിയോ? ഇനിയിപ്പോ കോൺഗേഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. എല്ലാവർക്കും പറയൂ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. കോൺഗേഡ് സിംഗുലറും പ്ലൂറിലും അറിയണം, അതിന് നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോ ഐഷ്യു ക്ലിയർ ആവോ? കോൺഗേഡിന് ഡൗട്ട് മാറോ? അപ്പൊ കോൺഗേഡിന് അടുത്ത ക്ലാസ്സില് നോട്ട് കൊടുക്കാം, ഏതൊക്കെയാണ് സിംഗുലർ എന്നും ഇതൊക്കെ നോട്ട് കൊടുക്കാം. അല്ലാതെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? കോൺഗേഡ് വേണ്ട, റൂൾസ് ഒക്കെ നോട്ടായിട്ട് തന്നാൽ മതി. ഓക്കെ, റൂൾസും കുറച്ച് എക്സാമ്പിൾസ് തന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ കോൺഗേഡ് ഇഷ്യൂ സോൾവ് ചെയ്തു. നെക്സ്റ്റ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എല്ലാ പ്രപ്പോസിഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം നമുക്ക് കവർ ചെയ്യാം. ഇപ്പൊ ഇൻ, ഓൺ, അറ്റ്, അതേപോലെ സിൻസ്, ഫോർ, ഡ്യൂറിങ് അതൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നമുക്ക് അടുത്ത ക്ലാസ് അത് യൂസ് ചെയ്യാം. പിന്നെ ഏതൊക്കെ പ്രപ്പോസിഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിൽ അതും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോട്ട് ചെയ്ത് വരാം. നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ ആ പ്രപ്പോസിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ കോൺഗ്രഡിന് നോട്ട് ചെയ്യാൻ കൊടുത്തേക്കാം. അത് ഇപ്പോ അല്ല, അടുത്ത ക്ലാസ്സില് കോൺഗ്രഡ് തരുള്ളൂ കേട്ടോ. ഇപ്പൊ തരില്ല, നാളെ തരില്ല, നാളെ ഈ നോട്ട് നിങ്ങൾക്ക് തരുള്ളൂ, കോൺഗ്രഡിന്റെ ക്വസ്റ്റ്യൻസ് തരുള്ളൂ. ഇനിയിപ്പോ അടുത്ത വ്യാഴാഴ്ച കോൺഗ്രഡും പ്രപ്പോസിഷനെ നോട്ടും ഒരുമിച്ച് കിട്ടും. ഓക്കെ 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 മിസ്. ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് മനസ്സിലാവുന്നില്ലേ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലിയർ ആണ്, പക്ഷെ ആദ്യം റൂൾസ് ഒക്കെ തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. റൂൾസ് തന്നിട്ട് ചെയ്യുമ്പോൾ റൂൾസ് ഞാൻ പറയില്ല, കോൺഗ്രസ് റൂൾസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് നോട്ട് കൊടുത്ത്, എന്നുവെച്ചാൽ സ്ക്രീനിൽ കാണിച്ചില്ല, പറഞ്ഞു കൊടുത്തു, അവര് നോട്ട് എഴുതിയെടുത്തു, അങ്ങനെയായിരുന്നു നോട്ട്സ് കൊടുത്തേ ഞാൻ.
ഓക്കെ, ഇപ്പൊ നോട്ട് ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അടുത്ത ക്ലാസ് നമുക്ക് നോട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കോൺകേർഡ് അത്യാവശ്യം ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വേറെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുന്നതോ അങ്ങനെ എന്തെങ്കിലും സ്പീഡോ ഇല്ല? ക്ലിയർ ആണ്. അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, മെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ നോട്ട് സ്ക്രീനിൽ തരുള്ളൂ, അതായത് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത എക്സ്ട്രാ നോട്ട്സ് ഞാൻ പറയുമ്പോൾ അത് എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, അല്ലാതെ ഒരുപാട് എല്ലാം ഞാൻ അങ്ങനെ നോട്ടായിട്ട് തരുന്ന ഒരുപാട് നോട്ട് ലെങ്ത് കൊടുക്കുമോ? ഓക്കെ, മെയിൻ ആയിട്ടുള്ളത് മാത്രമേ നോട്ടിൽ തരുള്ളൂ, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത നോട്ടിൽ തരുള്ളൂ. എക്സ്ട്രാ എല്ലാനും നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് നോട്ട് കയ്യിൽ എപ്പോഴും വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് എടുക്കാം, അല്ലാണ്ട് എക്സ്ട്രാ ഉള്ളത് നിങ്ങൾക്ക് നോട്ടില് എഴുതാം. അത് നോക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി മുതൽ അങ്ങനെ നോക്കണേ. നോട്ട് എന്തായാലും വേണം, ഇംഗ്ലീഷിന് എന്തായാലും നോട്ട് വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു ഓൾ.